هنا يا ول والله صعب صعب ها انا احط يوتيوب ما في مشكله صح ما في مشكله انا ماندي قالي ആശമാരി വേറെ ലെവല ട്ടോ മാനിന്റെ കാലിടാ ഇത് കാട അങ്ങനെ കാട ഇത് കണ്ടാരും പോയി ഉടുമ്പന പിടിക്ക് ഇറക്കരുന്ന് ചെയ്ത ഒരു കമ്പനി ഉത്തരവാദിയാവില്ല. ഇത് നിരോധിച്ച ജീവിയാണ്. ഇതിനെ പിടിക്കല് ഒരുവിധം സ്ഥലത്തൊക്കെ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ജിദ്ദയിലായിരുന്നു ഇത്ര ദിവസം കുറേയേറെ കാര്യങ്ങൾ കൊണ്ട് ജിദ്ദയിൽ അങ്ങോട്ട് കുടുങ്ങിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ഞാനുള്ളത് മദീനയിലാണ്. മദീനയിൽ ഞാൻ ഇന്നലെ രാത്രി ലാൻഡ് ചെയ്തു. ഇപ്പം സമയം ഉച്ച ഉച്ചര ആയിരിക്കുന്നു. അപ്പം ഇത്ര ദിവസം എന്താണ് വീഡിയോ എടുത്തതല്ലേ, ഭയങ്കര പ്രശ്നങ്ങളാണ്, ഒടുക്കത്തെ പ്രശ്നങ്ങൾ, യുദ്ധം, ആഭ്യന്തര യുദ്ധം, അന്താരാഷ്ട്ര യുദ്ധം. ഈ യുദ്ധത്തിൻ്റെ ഇടയിലൊക്കെ പെട്ടിട്ട് നമ്മളെ വിസ എംബസി കോൺസുലേറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് എടങ്ങേറായിപ്പോയി. നിങ്ങളോട് പറയുകയാണെങ്കിൽ വിഷയത്തിൽ വരാം. വെൽക്കം ബാക്ക് അഗൈൻ, ദിൽഷാദാണ്. നമ്മൾ മദീനയിലുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഒരു പർവ്വതം ഉണ്ടല്ലോ, ഇതാണ് ജുഹഫ് മല. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ദജ്ജാൽ ഇറങ്ങുമെന്ന് പറയപ്പെടുന്ന മല ഇതാണ് കേട്ടോ. അതിൻ്റെ മേലെ ഒരു കിങ്ഡം പാലസ് പറഞ്ഞ രാജാവിൻ്റെ ഒരു കൊട്ടാരമൊക്കെ ഉണ്ട്. രാജാവ് എന്തിനാണ് ഇപ്പോൾ അവിടെ കൊട്ടാരം ഉണ്ടാക്കി വെച്ചതെന്ന് പല അഭിപ്രായങ്ങളുണ്ട്. എന്നിരുന്നാലും ഈയൊരു മല നിരകൾക്ക് മുകളിലാണ് ദജ്ജാൽ ഇറങ്ങുമെന്നുള്ളതാണ് പല പ്രമുഖ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. നമ്മുടെ വിഷയമാവുന്നല്ലോ. നമുക്കിവിടെ പിന്നെ ഉഹുദ് യുദ്ധം നടന്ന സ്ഥലം, അതേപോലെ മസ്ജിദ് നബവിയൊക്കെ കണ്ടിട്ട് ഇവിടെ നല്ല ഹൈൽക്ക് കണ്ട് പോകണം കേട്ടോ. പിന്നെ മദീനയിൽ നമ്മൾ ഷാഫിക്കൻ്റെ ഹോട്ടലിലാണ് താമസിക്കുന്നത്. ഇതാണ് അദ്ദേഹം, നല്ല ജാടുള്ളൊരു മനുഷ്യനാണ്. കഴിഞ്ഞ പ്രാവശ്യം മദീന വന്നിട്ട് ഒരുവിധം സാധനങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ അല്ലേ. മദീന പള്ളി കാണിച്ചു, മസ്ജിദിൽ കിബിലത്തേനി കാണിച്ചു, അതായത് രണ്ട് കിബിലകളുള്ള പള്ളി ഉണ്ടായിരുന്ന, രണ്ട് കിബിലകൾ ഉണ്ടായിരുന്ന പള്ളി കാണിച്ചു. മസ്ജിദിൻ പിന്നെ പ്രവാചക പണി കഴിപ്പിച്ച പള്ളി കാണിച്ചു, ഒട്ടകം മുത്തൂറ്റി സ്ഥലം കാണിച്ചു. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾക്ക് അതൊന്നും കാണിക്കാതെ, കഴിഞ്ഞ പ്രാവശ്യം കാണിക്കാത്തത് എന്തോ അത് മാത്രം പ്രാവശ്യം നമുക്ക് സെലക്റ്റീവായിട്ട് മാത്രം കാണിക്കട്ടോ. അങ്ങോട്ടാണ് പോകുന്നത്. ആ നിൽക്കണാണ് ഉത് മലൻ്റെ കാവൽക്കാരൻ. അണ്ടാ കയ്യോണ്ട് കാണിക്കാണ്ടിരിക്കും. ഉതുക്ക് ഇങ്ങനെയാണ് പോകല്. ഇങ്ങനല്ലേ പോകല് ബൈ. ഭീഷണിയാണോ? ഭീഷണിയാണോ? പോരാ നമ്മള് വിട്ടാ. കർത്തലോ കാണിച്ചാണ് നമ്മളെ പ്രലോഭിപ്പിക്കാം. മുഹബത്തല്ല ഇത്, പോലീസുകാർ കണ്ട ചവിട്ടി കൂട്ടുപോലെ ഇവലെ കൊണ്ടാണ് ഒരുവിധ സ്ഥലങ്ങൾ, ഒരുവിധ സ്ഥലങ്ങൾ മുഴുവൻ ഇവരെ കൊണ്ടാണ് സൗദി ഗവൺമെന്റ് അടച്ചത്. പാകിസ്ഥാനികൾ വന്നിട്ട് ഈ ഉഹുദ് യുദ്ധം നടന്ന മല ഒക്കെ ഉണ്ടല്ലോ, മല ഒരുവിധൊക്കെ ഓല് മാന്തി കൊണ്ടാണ്. ഇതിനൊക്കെ പുണ്യുണ്ട് അറിഞ്ഞുണ്ട്. അങ്ങനെ ആ മല ഉണ്ട് അടച്ചി. നമ്മൾ നേരെ കണ്ടതാക്കണ ആ സ്ഥലം ആൾക്കാരുണ്ട്. യെസ്, അവിടെ കോൺക്രീറ്റ് കൊണ്ട് മൂടി വെച്ചിട്ടുണ്ടോ. അത് ശരിക്കൊരു ഗുഹയായിരുന്നു, അത് പടച്ചതാണ്. അടയ്ക്കാൻ കാരണം നമ്മൾ പറഞ്ഞില്ലേ, ഈ ആൾക്കാരെ കൊണ്ട് അവരെന്ത് ചെയ്യുന്നുള്ളിൽ കയറിയിട്ട് പിന്നെ ആ സ്ഥലത്തിലെ മണ്ണും കല്ലൊക്കെ എടുത്തിട്ട് കൊണ്ടുപോവുക, അതിനൊരു പുണ്യമുണ്ട് വിചാരിക്കുന്ന ആൾക്കാർ. ഉഹുദ് യുദ്ധത്തിൽ പരിക്ക് പറ്റിയ പ്രവാചകൻ അതിനുള്ളിലാണ് പല്ല് പൊട്ടിയിട്ട്, അതിനുള്ളിൽ ആദ്യം പല്ല് പൊട്ടിയിട്ട് ഒരു സ്ഥലത്ത് ചാരിയിരുന്നല്ലോ അല്ലേ, അത് ഇവിടെയാണ് ഇതിനുള്ളിൽ. അതായത് ഇപ്പോൾ ആ പാകിസ്ഥാനികൾ ഇറങ്ങി വന്ന സ്ഥലം, അത് പടച്ചിന്. അതിനുശേഷം ആ ഗുഹക്കുള്ളിലാണ് പിന്നെ ഒളിച്ചിരുന്നത് കേട്ടോ. മലയാളി ശരിയാ. ക്രൗഡ് ക്രൗഡ് ഉള്ള
ഒരു പിന്നെ സ്ഥലം നോക്കിയിട്ട് കല്ല് വന്ന് തള്ളിയതാ നല്ലത്. മദീനയിലെ ഹോട്ടലിൽ മീൻ വിറ്റ് കഴിഞ്ഞു ഒരു തലക്കുന്ന്. അടുത്ത ഹോട്ടൽ കച്ചവടത്തിൽ വന്നിട്ട് എന്താണ് ഒലി നമ്മളിപ്പോ കേറി വന്ന സുഖം സൗകര്യങ്ങളൊന്നും അല്ല കേട്ടോ. അന്ന് ശരിക്കും നമ്മൾ അവിടെ കാണിച്ചിട്ട് വേണ്ടി ഇങ്ങോട്ട് വരാൻ. പക്ഷെ നമ്മളെ റൂമിന് തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് നേരെ ഇങ്ങോട്ട് പോകുന്നത് കാണിച്ചുള്ളൂ കേട്ടോ. ശരിക്കും ഉഹദ് യുദ്ധം നടന്നത് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു 800 മീറ്റർ അപ്പുറാട്ടോ. അവിടെ ജബലുർ റുമാത്ത് പറഞ്ഞ റുമാത്ത് പർവ്വതമാണ്. റുമാത്ത് എന്ന് പറഞ്ഞാൽ അമ്പയ്യ എന്നാണ് അർത്ഥം. അതായത് ഇനിയിപ്പോൾ അവിടെ പോകുമ്പോൾ നമുക്ക് പറയാം എന്താണ് അങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്നുള്ളത്. ഏതായാലും ആ ഒരു യുദ്ധത്തിൽ പരുക്ക് പറ്റിയതിന് ശേഷം പ്രവാചകൻ പല്ല് പൊട്ടിയിട്ട് ഇവിടെയാണ് വന്നിരുന്നത്. അന്നൊരു ഗുഹ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ അത് അടച്ചാണ്. അത് രണ്ടടി വെച്ചപ്പോൾ ഇവിടെ ഇങ്ങനെ കുഴങ്ങിയിരുന്ന ആൾ. അപ്പോൾ അന്നത്തെ ആൾക്കാരെ പവർ എന്തായിരിക്കും ആ മറ്റേ തുരക്കണ ടീം അത് അതിൽ വന്നിരിക്കുന്നത്. ഒരു പ്രത്യേക തരം കല്ലും മണ്ണും കൂടി കലർന്നൊരു മലയാണ് ഇവിടെ. കണ്ടാവും അവിടെ കുറേ മണ്ണ് കൂട്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയ മലയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ കല്ലും ഇതൊക്കെ മിക്സായിട്ട് ഇങ്ങനെ കിടക്കല്ലേ. ഒരു കച്ചറ പഞ്ചായത്താ കണ്ടിട്ട് പോകുമ്പോൾ സ്ലിപ്പ് കൊണ്ടിട്ടല്ലോ ഇതടച്ചോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരിക്ക് ആ യുദ്ധം നടന്ന മല കാണാം. ജബലുർ റുമാത്ത് കണ്ടോ, കുറേ ആളുകൾ കയറി നിൽക്കണില്ലേ. അതിൻ്റെ മെലമ്മ അങ്ങോട്ട് പോട്ടോ, ഇതൊന്ന് കഴിഞ്ഞ് നിന്ന് ഇറങ്ങട്ടെ. ഇത് മിസ്റ്റർ കച്ചവടയോ? ദിസ് ഈസ് മിസ്റ്റർ ആൻവർ ഫ്രം ബോസ്നിയ. നമുക്ക് ബോസ്നിയയിലെ ആളായി. ഒരുപാട് രാജ്യത്തെ ആളുകൾ നമ്മൾ ഇവിടുന്ന് മദീനയിൽ നിന്ന് കണക്ട് ചെയ്ത്. മെനി കൺട്രീസ് ഹാവ് കണക്ടഡ് ഫ്രം മദീന. Best manager in Saudi Arabia for hotels and utilities. Yeah, and the cake ku promotion vere this kind of great gentleman here. On this poor birthday kidru pettana avada current adikina varyo korcha oru blanket velodi tottittu pinne udingi thona pediya current adikum manjammaru kooti tottalum adi spark avu innum parna vishwasa avatha aalkarku kore neram blanket ullilund podinjittu kadannittu. പിന്നെ പോയാണ്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ലൈറ്റർ മറ്റേ ഇതിന് പകരം ഗണ്ണിന് പകരം കൈ ചുക്കിയ കത്തും. കത്തില്ലെങ്കിൽ പറഞ്ഞ പൈസ തരും. ഗൾഫിലുള്ള ഒരു പരീക്ഷ ചോക്കി അമ്മാതിരി പവർ അവിടെ കറണ്ട്. നമുക്ക് മലേൻ്റെ മേലെ കയറിപ്പോട്ടോ. അതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ മദീനെ മൊത്തം കാണാം. ഇത് ഓഫ് റോഡാണ് അതിൻ്റെ മേൽക്ക്. അതായത് ഉഹദ് മലേൻ്റെ മേൽക്ക് ഓഫ് റോഡ്. ഇതെന്താ ഇവിടെ ഇവിടെ ഒരാൾക്ക് എഴുതാ? ഇത് എന്താ പറയുക, അതെല്ലാം സ്റ്റേ ചെയ്താൽ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടാണ്. അവിടെയാണ് റസൂലിന്റെ കാലത്തിലെ പിന്നെ ഖുർആനൊക്കെ എഴുതി വെച്ചതാണ് നമുക്ക് അവിടെ ചെറിയ കേപ്പിട്ടുമ്പോൾ എന്താ പറയുക, അന്ന് അടുത്ത വണ്ടി പാസ് ചെയ്ത് കയറിക്കോ കണ്ടി. എന്താ വെച്ചാൽ ഇതൊക്കെ നല്ല പോകും നമ്മളെ അടി തട്ട് വേറെ പിടുത്തമുണ്ട് റോഡ്. ഇപ്പോൾ പിന്നെയും കുഴപ്പമില്ല, വണ്ടി പറ്റും. നല്ല കാലാവസ്ഥ, നല്ല കാലാവസ്ഥ. ചൂട് മാറി തണുപ്പായപ്പോയിട്ട് വരുന്നുണ്ട്. കുറച്ച് ബ്രൈറ്റ്നെസ് കുറഞ്ഞാൽ സൂര്യൻ, മിസ്റ്റർ സൂര്യൻ കുറച്ച് ബ്രൈറ്റ്നെസ് കുറഞ്ഞാൽ അതിനൊന്നും മദീന മുഴുവനായിട്ട് കണ്ടോളിച്ചു. ആരങ്ങ് ഇങ്ങനെ കാണിച്ചു.
ഇതിന്റെ ഐഡിയന്റെ ടവർ വന്നിട്ടില്ലേ? മദീന, ഞാൻ മദീനത്ത് ഇനി എല്ലാ സ്ഥലവും ഞാൻ പോയില്ല കണ്ടില്ല എന്നൊന്നും പറയരുത്. എല്ലാ സ്ഥലവും ഇവിടുന്ന് കാണാം. നമ്മൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ മസ്ജിദുൻ നബവി കാണാം. ഇവിടെ പിന്നെ നമുക്കിത് കഴിഞ്ഞിട്ട് നേരെ ഹറമിലേക്ക് പോകണം കേട്ടോ. കുറേ ദിവസം എന്തുകൊണ്ട് വീഡിയോ ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൈക്ക് നല്ലൊരു പരിക്ക്, ഞാൻ ബാത്റൂമിൽ വീണിട്ടെ ഇവിടെ ഇങ്ങനെ എല്ല് ഈ ജോയിൻറ്റിൽ ചെറിയൊരു പൊട്ട് കുടുങ്ങി. എന്നോട് ഒന്നര മാസം സ്കെയിലിട്ട് നടക്കാൻ പറഞ്ഞതാണ്. ഞാനിപ്പോൾ ഏകദേശം 2-3 ആഴ്ച കൊണ്ട് ഞാനത് കഴിച്ച്, എന്നാലും നമ്മളെ പരിപാടി നടക്കുള്ളൂ. അത് മാത്രമല്ല, അതൊരു മെയിൻ റീസൺ അല്ല, പക്ഷേ നമുക്ക് ഈ ആഫ്രിക്കൻ്റെ എൻട്രൻസ് കിടക്കുന്നത് ഈജിപ്തിലാണ്. കുറച്ച് കാര്യം പറയാനുണ്ട്, തിരക്കുള്ളവരൊക്കെ അടിച്ചു വിട്ട് പോയിക്കോളി, എന്നാലും ഇത് പറയാൻ പറ്റില്ലല്ലോ. ഈ ആഫ്രിക്കൻ്റെ എൻട്രൻസ് കിടക്കുന്നത് ഈജിപ്തിലാണ്. ഈജിപ്തിൽ വിസ ഓൾറെഡി നമുക്ക് കിട്ടി. പിന്നെ താഴെ വരുന്ന സുഡാനാണ്. സുഡാനിൽ കുറേ ആയിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രശ്നങ്ങളാണ്. സുഡാനിക്ക് നമുക്ക് വിസ ആണെങ്കിൽ അണ്ടർ ടേബിളൊക്കെ ചെയ്ത് തരുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. സുഡാനിക്ക് എങ്ങനെയും കയറാം. പക്ഷേ സുഡാനിൽ നമുക്ക് സുഡാൻ്റെ ബോർഡർ വരുന്നത് ഒന്ന് സൗത്ത് സുഡാൻ, അല്ലെങ്കിൽ ചാട്, അല്ലെങ്കിൽ ഈ ഈജിപ്ത്, അതുമല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എത്തോപ്യ, അതുമല്ലാന്നുണ്ടെങ്കിൽ എറിട്രിയ. സുഡാനിൽ നിലവിൽ പുറത്തേക്ക് എങ്ങോട്ടും പോകാനുള്ള സാഹചര്യം ഇല്ല. യുദ്ധം നടക്കുകൊണ്ട് തന്നെ കുറേ ആളുകൾ പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ട് സുഡാനിന് പുറത്തേക്കുള്ള രാജ്യങ്ങളൊക്കെ അവരുടെ ബോർഡർ ക്ലോസ് ചെയ്തിന്. സുഡാനിലേക്ക് എൻ്റർ ചെയ്യാം മിസറിൽ നിന്നൊക്കെ, ഈജിപ്തിൽ നിന്ന്. അപ്പം ഇങ്ങനെ ആലോചിച്ച് എന്താപ്പോൾ ചെയ്യുക, കാരണം നമ്മൾ എന്തായാലും ഇവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഈ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഒന്നെങ്കിൽ ആഭ്യന്തര യുദ്ധം അല്ലെങ്കിൽ അന്താരാഷ്ട്ര യുദ്ധങ്ങൾ. അങ്ങനെ സുഡാൻ ക്യാൻസൽ ചെയ്തിട്ട് നേരെ പിന്നുള്ളത് ഈജിപ്തിൽ നിന്ന് ലിബിയ, ടുനീഷ്യ, അൾജീരിയ വഴി മൊറോക്കോ പോവാം. മൊറോക്കോ എന്നാണ് നമുക്ക് ശരിക്ക് യൂറോപ്പിലേക്ക് കയറാനുള്ളത്. അപ്പോൾ മൊറോക്കോ പോയി ഒറ്റയടിക്ക് 4 രാജ്യങ്ങൾ കൊണ്ട് ആഫ്രിക്ക തീരും. പക്ഷേ മൊറോക്കോ നേരെ താഴത്തേക്ക് സെനഗൽ, ബുർക്കിനഫാസോ, ഐവറി കോസ്റ്റ്, ഗിനിയ, പിന്നെ സിയറ ലിയോണി, പിന്നെ ഗാന ഒക്കെ പറഞ്ഞിട്ട് കുറേ രാജ്യങ്ങൾ, അതൊക്കെ കവർ ചെയ്തിട്ട് വീണ്ടും മേൽക്ക് തന്നെ വരാമെന്നൊക്കെ വിചാരിച്ചു. അതൊക്കെ ഭയങ്കര റിസ്കി, ഒരുപാട് നമ്മൾ ഓടണം. എന്നാലും അത് ഓടാം. എന്നാലും ആഫ്രിക്ക കുറച്ച് രാജ്യങ്ങൾ കവർ ചെയ്യാമെന്ന് വിചാരിച്ച് ലിബിയൻ്റെ വിസ എടുത്തു നോക്കിയപ്പം അൾജീരിയക്ക് വിസ കോൺസുലേറ്റിൽ മാത്രമേ ഉള്ളൂ, എംബസി പോയിട്ട് തന്നെ എടുക്കണം, ഈ വിസ ഇല്ല. അങ്ങനെ നമ്മൾ ജിദ്ദ കോൺസുലേറ്റിൽ പോയി, അവർക്ക് എൻ്റെ ഇവിടുത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്, ഇഖാമ, പിന്നെ അതേപോലെ തന്നെ നമ്മളെ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, ആ ജോലിൻ്റെ സാലറി സർട്ടിഫിക്കറ്റ്, നമ്മളിവിടുത്തെ നാഷണൽ അഡ്രസ്സ്, ഇങ്ങനത്തെ എല്ലാ കുണ്ടാമണ്ടികളും വേണം. ഇതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോയെടുത്തപ്പം അവർ പറഞ്ഞു നിങ്ങൾ റിയാദിൽ അപേക്ഷിക്കണം, ജിദ്ദയിൽ കൊടുത്തിട്ട് കാര്യമില്ല, കാരണം നിങ്ങളെ അഡ്രസ്സ് ദമാമിലാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അൾജീരിയാണ് വേണ്ടെന്ന് വിചാരിച്ചു, വല്ലാത്തൊരു വണ്ടി വലി. ഇനിയിപ്പോൾ നെക്സ്റ്റ് പരിപാടി ഇങ്ങനെ ആലോചിച്ചിട്ട് ഒന്നെങ്കിൽ നമ്മൾ ഇറാഖ്, ഇറാൻ വഴി ഇങ്ങനെ പോകണം. പക്ഷെ അപ്പോഴും യുദ്ധം നടക്കുകയാണ്. നിലവിൽ ഈ തിരുത്തിമ നായ് കുടുങ്ങിയെന്ന് പറഞ്ഞിട്ടില്ലേ, തിരുത്തിനുള്ളിൽ നായ് കുടുങ്ങിയ മാത്ര ഒരു അവസ്ഥ. ഇപ്പം പക്ഷെ നമ്മളെന്തായാലും ചെയ്യും. ആഫ്രിക്ക നമ്മൾ പുതിയ പ്ലാൻ ബിയും സിയും ഒക്കെ ആക്ടിവേറ്റ് ആക്കാൻ പോവാണ്. എന്തായാലും സൗദി വിട്ടല്ലേ നമുക്ക് പറ്റുള്ളൂ. അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ മലൻ്റെ മേൽക്ക് വന്നത്. ഇനി എന്താ ചെയ്യാനുള്ളത്, അപ്പോഴൊരു ഐഡിയ കിട്ടി, നമുക്ക് ചെയ്ത് കാണിച്ചത് ഞാൻ പറയലില്ല. അപ്പം നെക്സ്റ്റ് ഒരു 2 ആഴ്ച കൊണ്ട് സൗദി അറേബ്യ വരും. അത് കഴിഞ്ഞാൽ ഞാൻ ജോർദാൻ പോയി വീണ്ടും ജിദ്ദയിലേക്ക് വരും. ഇവിടെ നിന്നിട്ടാണ് നമ്മൾ അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തോ ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരുന്നു ഈ ലിബിയൻ്റെ വിസ, അൾജീരിയ, അൾജീരിയക്കാരൊക്കെ ഡിമാൻഡ് കേട്ടാൽ അമേരിക്ക വിസക്ക് ഇത്ര പ്രയാസമില്ല. പക്ഷെ എന്നാലും അവരുടെ രാജ്യത്തിൻ്റെ ഒരു ഇതല്ലേ, അവരത്രയും സെക്യൂർ ആയിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങനെ തന്നെ നോട്ടെ, നമുക്ക് അൾജീരിയ വേണ്ടെന്ന് ചേച്ചി, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പോവാം. ഹോ, അപ്പോൾ ഇന്നൊരു രാത്രി മദീന വിസിറ്റ് കഴിഞ്ഞാൽ നാളെ നേരെ ഹായിലേക്ക് പോവും. ഹായിൽ നിന്ന് നേരെ അലുല, അലുല നിന്ന് നേരെ തബൂക്ക്, തബൂക്ക് നിന്ന് തിരിച്ച് സക്കാക്ക പോകും, സക്കാക്ക നിന്ന് തബൂക്ക്, തബൂക്ക് നിന്ന് തിരിച്ച് വാദി ദിസ, ഇത് കഴിഞ്ഞിട്ട് നേരെ ജിദ്ദ. അതായിരിക്കും നമ്മളൊരു ഒരു ഒരു പ്ലാൻ ഇട്ട് മക്കളെ. നമ്മൾ പറയുകയാണെങ്കിൽ ഈ വിസൻ്റെ കാര്യം കൊണ്ട് കുടുങ്ങിപ്പോയി മനസ്സായി, കാരണം നമുക്ക് എത്രങ്ങാനും വിസകൾ എടുത്ത് വെക്കണം. ഈ വിസകൾ ഒരു ടൂറിസ്റ്റ് വിസ പറഞ്ഞാൽ 3 മാസം കഴിഞ്ഞാൽ അത് എക്സ്പയർ ആവും. അപ്പം നമുക്ക് എല്ലാ രാജ്യത്തിനും വിസ ഒറ്റടി എടുത്തേക്കാനില്ലല്ലോ, കാരണം നമ്മൾ ആ രാജ്യത്ത് എത്തുമ്പോൾ ചിലപ്പോൾ എക്സ്പയർ ചെയ്യണം. കാരണം 3 മാസം, 4 മാസം, 6 മാസം കഴിഞ്ഞിട്ട് നമ്മൾ 7 മാസം ആഫ്രിക്ക കഴിഞ്ഞിട്ട് ഇനി യൂറോപ്പ് കയറുള്ളൂ. പക്ഷേ അധിക രാജ്യങ്ങൾ ഈ വിസയാണ്. അതിൻ്റെ ഇടയിൽ ചില രാജ്യങ്ങളുണ്ട്, ഈ ചാട്, മാലി പോലത്തെ രാജ്യങ്ങൾ എംബസി പോയി വിസ എടുക്കേണ്ടത്, അതാണ് പ്രയാസം. അപ്പോൾ ആ രാജ്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഈ വിസയുള്ള രാജ്യങ്ങളിലൂടെ മാത്രമാണ് യാത്രയിലൂടെ ഇനി പോകുന്നത്. ഭയങ്കര വെറൈറ്റി പരിപാടി ആയിരിക്കും. വന്നോടത്ത് കൂടി പോകാനൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കവർ ചെയ്തതിൽ 3-4 രാജ്യം ഇപ്രാവശ്യവും കവർ ചെയ്യേണ്ടി വരും.
നല്ല രസമാണ് ഈ പരിപാടി. ഇതിങ്ങനെ തൽപരാന്ത് പിടിക്കുമ്പോൾ ഇങ്ങനെ സമാധാനിപ്പിക്കാൻ സാരില്ല അതിൽ ചത. ഇതൊക്കെ ഇതിൽ പറഞ്ഞാണ് ഇങ്ങനെ നിങ്ങൾ പറയണം കേട്ടോ. അപ്പം എനിക്കൊരു സമാധാനം. നമ്മളീ മല ഇറങ്ങിയാലോ. എന്തൊക്കെയാ അവിടെ ഒരു പള്ളി ഉണ്ടാക്കി വെച്ചിന്. ഇതൊരു പള്ളി, ഇങ്ങനെയൊരു പള്ളി ഉണ്ട്. പണ്ട് കാലത്ത് ഇങ്ങനെയേ ഉള്ളൂ ഇനി പള്ളി. മേൽക്കൂരൊന്നുമില്ല ഇനി. ഇവിടുന്ന് തിരിഞ്ഞിസ്കരിക്കാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പാണിത്. ഇവിടെ കുറേ അറബ്സ് നോമ്പ് ഉറക്കവലി. ഇതൊക്കെ നോമ്പുകാരാ മദീനക്കാരെ തക്കാരല്ലോ. എവിടെങ്കിലും തക്കാര ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും എത്തിപ്പെടും. വായിച്ചൊക്കെ വമ്പ വീഡിയോ എടുക്കലാണ്ട് മഹീന്ദ്ര പിക്കപ്പ് അയ്യോ അതാ സര ഹിന്ദി ഗവ്യ അതാ ദിൽഷാദ് മുഹമ്മദ് ദിൽഷാദ് ദിൽഷാദ് ആശാന്മാര് വേറെ ലെവലാട്ടോ. മാനിന്റെ കാലിതാ ഇത് കാട അങ്ങനെ കാട കാടത് സെറ്റ് ആയിട്ടോ. ഉടുമ്പ് മന്തി റെഡി. ഉടുമ്പും മറ്റേ ആടും കാടയും എല്ലാം കൂടാ. ഈ വണ്ടിയാണ് നായട്ടാര വണ്ടി. കറക്റ്റാ അത് എക്സ്ട്രാ ആണ്. ജനറേറ്റർ ആണ് അതിൻ്റെ അല്ലേ. ഭയങ്കര പവറാണ് ഈ സാധനം. എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും ഇതില്. ഭയങ്കര വടായി അവിടെ നിന്നുണ്ട് എല്ലാം. ഇത് കണ്ടുകൊണ്ട് ആരും പോയി ഉടുമ്പിനെ പിടിക്കുക ഇറക്കുക തിന്ന് ചെയ്തൊരു കമ്പനി ഉത്തരവാദി അവിടെ. ഇത് നിരോധിച്ച ജീവിയാണ് ഇതിനെ പിടിക്കല്. ഒരുവിധം സ്ഥലത്തൊക്കെ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ഉണ്ട വെടിയുണ്ട. ഉണ്ട മൂന്നാലാമത്തെ കിട്ടണേ. കിട്ടിയോ? അടുത്ത നാലാമത്തെ വെടിയുണ്ട്. എത്ര തെറിച്ച ചില്ല് മാറിയല്ല. ഇതാണ് തെറിക്കല്ലേ ഈ അതിനുള്ളിൽ കയറിയല്ലേ. ഒരൊറ്റ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ മൊത്തം ഇതേമാതിരി ചില്ലുകളുണ്ടാവൂലേട്ടുണ്ട്. അതിന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും തെറിച്ചെന്ന് തോന്നുന്നുണ്ട്. ഫുഡ് അടി കഴിഞ്ഞ സ്ഥിതിക്കും അല്ല പോയാലോ.
ഇവിടെ നേരം വെളുപ്പോഴും ഉണ്ടാവും. മല ഇറങ്ങുക എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ടുള്ള കർത്തവ്യം. ഫുൾ ടൈമാണ്.